കെങ്കേമമായി കർണാടകയിൽ കാര്യങ്ങളൊക്കെ നടന്നു. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തതിനു പിന്നാലെ വകുപ്പ് വിഭജനത്തിലും നേട്ടമുണ്ടാക്കി സിദ്ധരാമയ്യ. ഇത് ഒരു വശത്ത് ഗംഭീരമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഡി കെ ശിവകുമാറിന് വരും ദിവസങ്ങൾ പൊല്ലാപ്പുകളുടേതാണോ? മേക്കേദാട്ട് പദയാത്ര കേസുകൾ തള്ളണമെന്നാവശ്യപ്പെട്ട് ഡി കെ ശിവകുമാർ ഹൈക്കോടതിയിലെത്തിയിരിക്കുകയാണ്. കോവിഡ് കാലത്ത് രോഗനിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് പദയാത്ര നടത്തിയതിന് രജിസ്റ്റർ ചെയ്ത കേസുകൾ തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ. ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് കേസ് ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. മേക്കേദാട്ടു അണക്കെട്ട് പദ്ധതി നടപ്പാക്കാൻ വൈകുന്നതിൽ അന്നത്തെ ബി ജെ പി സർക്കാരിനെതിരെ 2022 ജനുവരിയിൽ നടത്തിയ പദയാത്രയ്ക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. രാമനഗരിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ആയിരങ്ങളെ അണനിരത്തിയായിരുന്നു ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പദയാത്ര. ഇതിനെതിരെ രാമനഗര തഹസിൽദാർ ഉൾപ്പെടെ നൽകിയ പരാതികളിന്മേൽ 8 കേസുകളാണ് ശിവകുമാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലീസ് ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇത് തള്ളണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോവിഡ് വ്യാപനം കുതിച്ചുയർന്ന ഘട്ടത്തിൽ നടത്തിയ പദയാത്രയ്ക്കെതിരെ അന്ന് ഹൈക്കോടതി ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. തുടർന്ന് യാത്ര നിർത്തിവെക്കുകയും പിന്നീട് പുനരാരംഭിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് വകുപ്പ് വിഭജനവും അധികാര കസേര പങ്കിടലും അങ്ങനെ കൊണ്ടുപിടിച്ച് കർണാടകയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ധനകാര്യ വകുപ്പിന്റെ ചുമതലയും സിദ്ധരാമയ്യയ്ക്കാണ്. ജി പരമേശ്വര ആഭ്യന്തരമന്ത്രിയാകും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയ്ക്ക് ഗ്രാമവികസനത്തിന്റെയും പഞ്ചായത്ത് രാജിന്റെയും ചുമതല നൽകി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒതുങ്ങിയ പി സി സി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാറിന് ജലസേചനം നഗരവികസനം വകുപ്പുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി 24 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത 10 പേർക്ക് പുറമെയാണിത്. മന്ത്രിസഭാ വികസനം പൂർത്തിയായ സാഹചര്യത്തിലാണ് വകുപ്പ് വിഭജനത്തിൽ ചർച്ച തുടരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന സിദ്ധരാമയ്യയും ശിവകുമാറും ബലം പിടിച്ചതോടെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അന്തിമ തീരുമാനം കൈക്കൊള്ളാനായത്. ഇതിനു പിന്നാലെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത്തവണയും ശിവകുമാറിനെ മറികടന്ന് മന്ത്രിസഭാ രൂപീകരണത്തിൽ സിദ്ധരാമയ്യയുടെ അഭിപ്രായങ്ങൾക്കാണ് മേൽക്കൈ ലഭിച്ചത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ 12 പേരും ആദ്യമായി മന്ത്രിസ്ഥാനത്ത് എത്തുന്നവരാണ്. ഇതിനിടെ പോലീസിലെ കാവ്യവൽക്കരണം സർക്കാർ അനുവദിക്കില്ലെന്ന താക്കീതുമായി ഡി കെ ശിവകുമാർ വന്നതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആവഴിക്കും ചർച്ചകളുണ്ടായിരുന്നു. തന്റെ സർക്കാർ പോലീസിലെ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു. മുൻ ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള കർണാടകയിലെ ചില സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശിവകുമാറിന്റെ വിമർശനം. പോലീസ് ഉദ്യോഗസ്ഥരുമായും ശിവകുമാർ ഉന്നതതല ചർച്ച നടത്തിയിരുന്നു. ഈ സർക്കാരിൽ നിന്ന് വലിയ മാറ്റമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പോലീസ് വകുപ്പിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ഈ സർക്കാരിൽ നിന്നുള്ള മാറ്റത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം. നിങ്ങളുടെ മുൻകാല പെരുമാറ്റം ഞങ്ങളുടെ സർക്കാരിൽ പാടില്ല. എവിടെ നോക്കിയാലും അഴിമതിയാണ്. ബി ജെ പി ഭരണകാലത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും സിദ്ധരാമയ്യയ്ക്കും തനിക്കുമെതിരെ പോലീസ് കള്ളക്കേസുകൾ ചുമത്തിയെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു. ഏതായാലും ശിവകുമാറിനെ സംബന്ധിച്ച് വരും ദിവസങ്ങൾ വെല്ലുവിളികളുടേതാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു വശത്ത് കേസുകൾ തള്ളണമെന്നാവശ്യപ്പെട്ട് ശിവകുമാർ ഹൈക്കോടതിയെ സമീപിക്കുമെങ്കിലും എന്തായിരിക്കും നടപടി എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്. മറുവശത്ത് കർണാടക മന്ത്രിസഭയിലും സിദ്ധരാമയ്യയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. ശിവകുമാറിനെ ഒതുക്കിയെന്നുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് ആഭ്യന്തര വകുപ്പിൽ നിലപാടുകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ശിവകുമാറിനുള്ള മറുപടി ബി ജെ പി നൽകുമോ എന്ന ചോദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.